ഫ്രാൻസിസ് പാപ്പയുടെ ഏറ്റവും ദൈർഘ്യം കൂടിയ അപ്പസ്തോലിക സന്ദർശനം പുരോഗമിക്കുകയാണ്. ഇന്തോനേഷ്യ സന്ദർശനത്തിന് ശേഷം പാപ്പുവ ന്യൂഗിനിയ സന്ദർശിച്ച പാപ്പ ഇപ്പോൾ ടിമോർ ലെസ്റ്റയിൽ എത്തിയിരിക്കുകയാണ്. ടിമോർ ലെസ്റ്റയിൽ എത്തിയ പാപ്പയെ ഭരണകൂട പ്രതിനിധികളും സഭാ നേതൃത്വവും ചേർന്ന് സ്വീകരിച്ചു. ഔദ്യോഗിക സ്വീകരണത്തിന് ശേഷം ഭരണകൂട പ്രതിനിധികളും നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. നിങ്ങളുടെ വിശ്വാസമായിരിക്കട്ടെ നിങ്ങളുടെ സംസ്കാരമെന്ന് ടിമോർ ലെസ്റ്റ് ജനതയോട് പാപ്പ ആശംസിച്ചു. ഈ അടുത്ത നാളിൽ സ്വാതന്ത്ര്യലബ്ധി കൈവരിച്ച ടിമോർ ലെസ്റ്റ് ജനതയ്ക്ക് ഇനിയും ഉയരങ്ങളിൽ എത്താൻ സാധിക്കുമെന്ന് പാപ്പ വ്യക്തമാക്കി. സമാധാനത്തിന്റെ പാത കണ്ടെത്തുകയും വികസനത്തിന്റെ പുതിയ മാനം കൈവരിക്കുകയും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും കൈമോശം വരാത്ത പ്രകൃതിദത്തവും മാനവികവുമായ സമ്പത്ത് നിലനിർത്തുകയും ചെയ്യുക വഴി ടിമോർ ലെസ്റ്റയ്ക്ക് ഉയർച്ച സാധ്യമെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. സമാധാനവും സ്വാതന്ത്ര്യവും ടിമോർ ലെസ്റ്റയിൽ സാധ്യമാക്കിയതിന് പാപ്പ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇരുണ്ട കാലഘട്ടത്തിലും ടിമോർ ലെസ്റ്റ് ജനത തങ്ങളുടെ വിശ്വാസം കൈവിട്ടില്ല എന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സ്വയം പര്യാപ്തത കൈവരിക്കാൻ ശ്രമിക്കുന്ന ടിമോർ ലെസ്റ്റ് അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രതിസന്ധികൾക്ക് ഇതുവരെ കാത്തുസൂക്ഷിച്ച വിശ്വാസം ഇനി മുന്നോട്ടും വഴി നടത്തുമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. അതേസമയം 3 ദിവസമാണ് പാപ്പ പാപ്പുവ ന്യൂഗിനിയയിൽ ചെലവിട്ടത്. ഭരണകൂട പ്രതിനിധികളും സഭാ നേതൃത്വവുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാപ്പുവ ന്യൂഗിനിയ അപ്പസ്തോലിക സന്ദർശനത്തിൽ രാജ്യത്തെ ഏറ്റവും പിന്നോക്ക മേഖലയായ വാനുമോയിൽ ഫ്രാൻസിസ് പാപ്പ എത്തിയത് 1 ടൺ അവശ്യവസ്തുക്കളുമായാണ് എന്നത് ശ്രദ്ധേയമായി. പ്രാദേശിക ജനതയോടുള്ള തന്റെ സ്നേഹത്തിന്റെ പ്രകടനമായി അവശ്യമരുന്നുകളും വസ്ത്രങ്ങളും സ്കൂൾ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും സംഗീത ഉപകരണങ്ങളും പാപ്പ കൊണ്ടുവന്നിരുന്നു. തലസ്ഥാന നഗരിയിൽ നിന്നും 994 കിലോമീറ്റർ അകലെയുള്ള വനത്താലും സമുദ്രത്താലും ചുറ്റപ്പെട്ട വാനിമോയിലേക്ക് ഓസ്ട്രേലിയൻ വ്യോമസേനയുടെ C-130 വിമാനത്തിലാണ് മാർപാപ്പ എത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കന ന്യൂസ്.